ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ടോപ്പ് വിൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗവർണർ ജനറൽ, വൈസ്രോയി ഇങ്ങനെ മൂന്ന് കാറ്റഗറിയായിട്ടാണ് ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസിന് മുമ്പേ ഭരണം നടത്തിയിരുന്നത്, ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പേരെ നോക്കാം. പക്ഷേ നമുക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പോയിൻസാണിത്. പക്ഷേ നമ്മൾ അറേഞ്ച് ചെയ്ത് സോർട്ട് ചെയ്താണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ബംഗാളിൽ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ് ആയിരുന്നു. അവസാനത്തെ ഗവർണർ വാരൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ആദ്യത്തെ ഗവർണർ ജനറൽ വാരൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്ക്, ലാസ്റ്റ് ഗവർണർ ജനറൽ ലോർഡ് കാനിങ്ങും ആയിരുന്നു. ആദ്യത്തെ വൈസ്രോയി ലോർഡ് കാനിങ്, അവസാനത്തെ വൈസ്രോയി ലോർഡ് മൗണ്ട് ബാറ്റൺ ആയിരുന്നു. ഇൻഡിപെൻഡൻ്റ് ഇന്ത്യയിൽ ആദ്യത്തെ ഗവർണർ ജനറൽ ലോർഡ് മൗണ്ട് ബാറ്റൺ ആയിരുന്നു. രണ്ടാമത്തെ ഗവർണർ ജനറൽ, ഏക ഇന്ത്യക്കാരനായ ഏക ഗവർണർ ജനറൽ, അവസാനത്തെ ഗവർണർ ജനറൽ, ഇത് ഈ മൂന്ന് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സി രാജഗോപാലാചാര്യയായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ആരൊക്കെ ഏതൊക്കെ പൊസിഷനിലിരുന്നു എന്നുള്ളത് നോക്കാം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് ക്ലെമന്റ് അറ്റ്ലി ആയിരുന്നു. റൂളിംഗ് പാർട്ടി, ബ്രിട്ടനിലെ റൂളിംഗ് പാർട്ടി ലേബർ പാർട്ടിയായിരുന്നു. ബ്രിട്ടീഷ് രാജാവ് ജോർജ് നാലാമനായിരുന്നു. ഐ എൻ സി പ്രസിഡൻറ്റ് ജെ ബി കൃപലാനി ആയിരുന്നു. വൈസ്രോയി ലോർഡ് മൗണ്ട് ബാറ്റൺ. കെ പി സി സി പ്രസിഡൻറ്റ് കെ കേളപ്പൻ. ട്രാവൻകൂർ കിങ് തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. യു എൻ സെക്രട്ടറി ജനറൽ ആയിരുന്നത് ട്രിഗ്വേലി ആയിരുന്നു. ആദ്യത്തെ യു എൻ സെക്രട്ടറി ജനറലും ഇദ്ദേഹമാണ്. യു എസ് എ പ്രസിഡൻ്റ് ആയിരുന്നത് ഹാരി എസ് ട്രൂമാൻ. അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. അപ്പം നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് സ്വാതന്ത്ര്യ സമയത്തെ ഡേറ്റ്, അത് ഏതൊക്കെ ഡേയിലാണ് വന്നതെന്ന് നോക്കാം. 1869 ഒക്ടോബർ 2 ശനിയാഴ്ചയാണ് ഗാന്ധിജി ജനിച്ച ദിവസം. 1947 ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച. 1948 ജനുവരി 31 ഗാന്ധിജി മരിച്ച ദിവസം, അന്ന് ഫ്രൈഡേ ആയിരുന്നു, വെള്ളിയാഴ്ച. 1950 ജനുവരി 26 നമുക്ക് റിപ്പബ്ലിക് കിട്ടിയ ദിവസമാണ്, അന്ന് വ്യാഴാഴ്ചയായിരുന്നു. 1956 നവംബർ 1 നമുക്ക് നമ്മുടെ കേരളം രൂപീകൃതമായ ദിവസമാണ്, അന്നും വ്യാഴാഴ്ചയായിരുന്നു. ഇതൊരു കുഞ്ഞു ടോപ്പിക്കാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ, ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിലും യൂസ്ഫുള്ളായിട്ടുള്ള കുറേ വീഡിയോസ് ലഭിക്കാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.